ഹായ് മറിയ സ്റ്റെലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ കാലത്തൊന്നും നമ്മൾ കണ്ടുവരാത്ത ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് 80s 90s സമയങ്ങളിൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന, നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പാൽകോവ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ പാൽകോവയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പാൽകോവ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ദൂധ് പേട അല്ല കേട്ടോ, ഇതിൻ്റെ റെസിപ്പി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ പാൽകോവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഫ്രൈങ് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് ഉരുകി ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒരു ലോവിൻ്റെ മീഡിയമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന മൈദാപ്പൊടി നെയ്യിൽ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. മൈദാപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെയ്യിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ മൈദാപ്പൊടിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മൂത്ത്, നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഇപ്പോഴും ലോവിൻ്റെ മീഡിയമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽകോവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ഫുള്ളായിട്ട് തണുത്ത് വരണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊന്ന് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 4 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പാൽകോവയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ആ മണവും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ നമ്മൾ ഏലക്കയും കൂടെ പൊടിച്ചതുകൊണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനെ നമ്മളൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഗ്ലാസിൻ്റെ പാത്രമോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ ഏതായാലും കുഴപ്പമില്ല. ഈ പാത്രത്തിലേക്ക് ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീമോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് പോരാനായിട്ടാണ് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതില്ലെങ്കിലും നമുക്ക് സാരമില്ല. ഇനി ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ മുകളിലും കൂടെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പാൽകോവ സെറ്റ് ചെയ്യാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റാകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നേരം വെച്ചിട്ട് നമുക്ക് പിന്നെ ഡീമോൾഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിതിപ്പം ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. 15 മിനിറ്റ്സ് നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രീസറിൽ വെക്കുമ്പം കട്ടയായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ആവത്തില്ല. അത് കറക്റ്റായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ് നമ്മളത് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുമ്പം പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൽകോവ നല്ല സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഈ പാർച്ച്മെൻറ്റ് പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. ഇതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി എടുത്തിട്ട് കട്ട് ചെയ്യണം. ആദ്യമേ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
നമുക്ക് ഏത് സൈസിലാണോ ഇത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വായിലിട്ടാൽ അന്നേരം തന്നെ അലിഞ്ഞു പോവും. ഇത് നേരത്തെ കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പാൽക്കോവയുടെ ടേസ്റ്റ് അറിയുന്നവരും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തവരും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.